നമസ്കാരം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനാണ് കേരളത്തിലെത്തിയത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി ഇന്നായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് അദ്ദേഹം കേരളത്തിലെത്തിയത്. ഇന്ന് തെക്കേ ഇന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അവിടെ വളരെ കൃത്യമായ ആശയവിനിമയം മുഖ്യമന്ത്രിമാരുമായി നൽകിയിട്ടുണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത്. അതുമാത്രമല്ല, ഇന്ന് വൈകുന്നേരം അല്പസമയം മുമ്പ് അവസാനിച്ച പട്ടികജാതി പട്ടികവർഗ മോർച്ചയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ ആവേശകരമായ ഒരു പ്രസംഗമാണ് അദ്ദേഹം അവിടെ നടത്തിയത്. അതായത്, അക്കമിട്ട് പറഞ്ഞുകൊണ്ട്, ഭരണ നേട്ടങ്ങൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു അമിത്ഷാ നടത്തിയത്. കേവല രാഷ്ട്രീയ പ്രസംഗങ്ങൾ, കേവല രാഷ്ട്രീയമായ കാര്യങ്ങൾ ആ പ്രസംഗത്തിനുള്ളിൽ ഇല്ലായിരുന്നു. കഴിഞ്ഞ 8 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണ നേട്ടമാണ് ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ട പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തുകാട്ടിയത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ അക്കമിട്ട് ഭരണ നേട്ടങ്ങൾ എടുത്തു പറയാൻ കഴിയുന്നു എന്നതാണ് മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി അംഗീകരിക്കപ്പെടുന്നത്. അതിൽ അമിത്ഷായും അതേ മാർഗത്തിലൂടെ തന്നെയാണ് ഇന്ന് പട്ടികജാതി പട്ടികവർഗ മോർച്ചയുടെ പ്രവർത്തകരെ ഇന്ന് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. ഭാരതത്തിലെ പിന്നോക്ക വിഭാഗക്കാരെ, സ്വാതന്ത്ര്യ ആനന്തരം ഏതാണ്ട് 75 വർഷം പൂർത്തിയാകുമ്പോൾ ഭാരതത്തിലെ പിന്നോക്ക വിഭാഗക്കാരെ കൈപിടിച്ചുയർത്തിയത് നരേന്ദ്രമോദി സർക്കാരാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതിന് അദ്ദേഹം ഉപോൽബലകമായി ധാരാളം കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. അതായത്, കേന്ദ്ര പദ്ധതികളിൽ ഏതാണ്ട് 50% പട്ടികജാതി പട്ടികവർഗക്കാർക്കും അതുപോലെ തന്നെ മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കുമായി മാറ്റിവച്ചിരിക്കുന്നു എന്നാണ്. അദ്ദേഹം പദ്ധതിയുടെ പേരെടുത്തു പറയുന്നു. മുദ്രാ യോജന പോലുള്ള വായ്പാ പദ്ധതികളിൽ, അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ, ഉജ്ജ്വല യോജനയിൽ, മഹാമാരിക്കാലത്ത് ദരിദ്രരായ ജനങ്ങൾക്ക് നൽകിയ സൗജന്യ ഭക്ഷ്യധാന്യ വിതരണം, ഇതിലെല്ലാം ഏതാണ്ട് 50% അതിലധികമോ പ്രാതിനിധ്യം ഭാരതത്തിലെ പിന്നോക്ക വിഭാഗക്കാർക്ക് ഉണ്ടായിരിക്കുന്നു. അത്തരത്തിൽ പിന്നോക്ക വിഭാഗ ജനതയെ ആദ്യ നാൾ മുതൽ, അതായത് 2014 അധികാരത്തിലെത്തിയ ആദ്യ നാൾ മുതൽ കൈപിടിച്ചുയർത്തിയത് നരേന്ദ്രമോദി സർക്കാരാണ് എന്ന് അദ്ദേഹം പറയുന്നു. രാജ്യത്ത് കോൺഗ്രസ് ഓരോ സംസ്ഥാനത്തുമായി അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതാണ്ട് ഇല്ലാതായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഭാവിയുള്ളത് BJP എന്ന പാർട്ടിക്ക് മാത്രമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് പാർട്ടി കേരളത്തിലും താമര വിരിയുക തന്നെ ചെയ്യും എന്ന പ്രത്യാശയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല, കേന്ദ്ര മന്ത്രിസഭയിൽ ചരിത്രത്തിലാദ്യമായാണ് 12 മന്ത്രിമാർ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ളത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇതിനോടൊപ്പം 2014 ശേഷം BJPക്ക് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരമുണ്ടായപ്പോൾ അവർ ആദ്യം ചെയ്തത് പട്ടികജാതി പട്ടികവർഗക്കാരിൽ നിന്ന് ഒരു പ്രതിനിധിയായ രാംനാഥ് ഗോവിന്ദിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. രണ്ടാം തവണയും അത്തരത്തിൽ ഒരു അവസരം ലഭിക്കുമ്പോൾ, ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള അവസരം ലഭിക്കുമ്പോൾ BJP ഒരു ഗോത്രവർഗ വനിതയായ ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. ഇത് ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ശ്രദ്ധേയമായ സംഭവമാണ്. ഒരു ഗോത്രവർഗ വനിത ലോകമെമ്പാടുമുള്ള ഗോത്രവർഗ ജനതയ്ക്ക് അഭിമാന നിമിഷമായിരുന്നു ദ്രൗപദി മുർമു ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുത്ത നിമിഷം എന്ന് അദ്ദേഹം ഓർത്തെടുക്കുന്നു. മാത്രമല്ല, പട്ടികജാതി പട്ടിക വിഭാഗക്കാരുടെയും അതുപോലെ തന്നെ ഭാരതത്തിലെ ആകെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും അനിഷേധ്യനായ നേതാവായ ബാബാ സാഹിബ് അംബേദ്കർ, ആ അംബേദ്കർക്ക് ഉചിതമായ സ്മാരകം നൽകി അദ്ദേഹത്തെ ആദരിച്ചത് ഈ നരേന്ദ്രമോദി സർക്കാരാണ്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമായ ഡൽഹി, അദ്ദേഹം അവസാനം നാളുകളിൽ ചെലവഴിച്ച ബോംബെ, ഇവിടങ്ങളിലെല്ലാം 5 സ്ഥലങ്ങളിൽ പഞ്ചതീർത്ഥങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഈ ബാബാ സാഹിബ് അംബേദ്കറിന് അർഹതയുള്ള അർഹതപ്പെട്ട സ്മാരകം ഒരുക്കി എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, 14 April സമരസതാ ദിനമായി ആചരിക്കാനുള്ള നേതൃത്വം കൊടുത്ത, അല്ലെങ്കിൽ അതിന് ആ നടപടികൾ ആരംഭിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ്. ഇങ്ങനെ ഭാരതത്തിൽ വർഷങ്ങളായി പിന്നോക്ക വിഭാഗക്കാർ അനുഭവിച്ചു വന്നിരുന്ന പാർശ്വവൽക്കരണം, അല്ലെങ്കിൽ ഏറ്റവും അധികം കരുതൽ ആവശ്യമുള്ള ഒരു വിഭാഗമായിരുന്നു പിന്നോക്ക വിഭാഗക്കാർ, അവരെ കൈപിടിച്ചുയർത്തിയത് ഭാരതീയ ജനത
ജനതാ പാർട്ടിയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഏതാണ്ട് ആറ് പതിറ്റാണ്ടുകൾ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിരുന്നു. ഇതിൽ എട്ടോളം വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഈ ഭരണത്തിൽ പങ്കാളികളായിരുന്നു. ഇവർ ഈ ദരിദ്ര വിഭാഗങ്ങളുടെ പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ ഗരീബി ഹട്ടാവോ എന്ന് ആക്രോശിച്ച് നടക്കുന്ന കോൺഗ്രസ്സുകാരും ഭാരതത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കഴിഞ്ഞ 70 വർഷമായി എന്താണ് നൽകിയത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതേസമയം ഭാരതത്തിൽ 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി 8 വർഷം കൊണ്ട് ചെയ്ത കാര്യങ്ങൾ, ഈ പിന്നോക്ക വിഭാഗങ്ങൾക്കായി ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം അക്കമിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല കാശ്മീരിനെ, കാശ്മീർ എന്ന സംസ്ഥാനത്തിന് ലഭിച്ചിരുന്ന പ്രത്യേക സംസ്ഥാന പദവി, അതായത് ഒരു രാജ്യത്ത് തന്നെ 2 പതാക 2 ഭരണഘടന എന്നിങ്ങനെയുള്ള ഒരു ഭാരതത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക പദവി എടുത്തുകളഞ്ഞുകൊണ്ട് ജമ്മു കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റിയത് ചരിത്ര തീരുമാനമെടുത്തത് നരേന്ദ്രമോദി സർക്കാരാണ്. അതുകൂടാതെ പാകിസ്ഥാൻ പല പ്രാവശ്യം ഇന്ത്യക്കെതിരെ, ഇന്ത്യൻ സൈനികർക്കെതിരെ സാഹസത്തിന് മുതിർന്നു. ആ സാഹസം അവസാനിപ്പിച്ചുകൊണ്ട് 2 തവണ സർജിക്കൽ സ്ട്രൈക്കും എയർ സ്ട്രൈക്കും നടത്തിയത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്താണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഒരു അടുക്കും ചിട്ടയുമുണ്ടാക്കി, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഗതിശക്തിയെ വർദ്ധിപ്പിച്ച ഒരു ഭരണകാലഘട്ടം നരേന്ദ്രമോദി സർക്കാരിൻ്റെതാണ്. നോട്ട് നിരോധനം മുതൽ ഈ സമ്പദ് വ്യവസ്ഥയെ ഒരു ഫോർമൽ ഇക്കോണമിയാക്കി മാറ്റി. അതുമാത്രമല്ല നിരന്തരമായ പരിഷ്കരണങ്ങളിലൂടെ ലോകത്തെ 5-ാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ന് ബ്രിട്ടനെ മറികടന്നുകൊണ്ട് ഇന്ത്യ മാറിയിരിക്കുന്നു. ഇത് ഈ സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തെ ലോകക്രമത്തിൽ 1-ാം സ്ഥാനത്തെത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ കേരള എന്ന സമൂഹവും ഭാരതത്തോടൊപ്പം നിൽക്കണം. കേരളം എന്ന സമൂഹം BJP യുടെയും നരേന്ദ്രമോദിയുടെയും ഒപ്പം നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് അദ്ദേഹം അക്കമിട്ട് പറഞ്ഞത്. ഈ അഭ്യർത്ഥനയുമായിട്ടാണ് കേരളത്തിലും ഇരട്ട എഞ്ചിൻ സർക്കാർ വരും, കേരളത്തിലും BJP മന്ത്രിസഭ രൂപീകരിക്കും എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്ഥിരം ശൈലിയിൽ കൈകൾ മുകളിലേക്ക് ഉയർത്തി ഭാരത് മാതാവിനെ ജയ് വിളിച്ചും വന്ദേ മാതരം വിളിച്ചുകൊണ്ടുമാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. എന്തായാലും പട്ടികജാതി പട്ടികവർഗ മോർച്ച തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഈ വലിയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രവർത്തകരെ ആവേശം കൊള്ളിച്ച പ്രസംഗമാണ് ഇന്ന് വൈകുന്നേരം അല്പസമയത്തിന് മുമ്പ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.